ഷൈലൂസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീൻ കൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണയായിട്ട് മീൻ വറ്റിച്ചതും മീൻ മുളകിട്ടതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലോ. എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു മീനിൻ്റെ വിഭവമാണ് മീൻ വിന്താലു. ഞാനിപ്പോൾ മത്തി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അയല മീനോ ഏതെങ്കിലും മുറിച്ച കഷ്ണം മീനോ ഏത് മീൻ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഏത് മീൻ വെച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ മീൻ വിന്താലു വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ആദ്യം ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു 10-12 ചെറിയുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 6-7 കാശ്മീരി മുളക്, ഉണക്കമുളകാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സാധാ ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അളവൊന്ന് എണ്ണം കുറച്ചാൽ മതി. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടുതൽ വേണ്ട കേട്ടോ, ഒരു നുള്ള മതി, ഉലുവ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടി അല്ലെങ്കിൽ കുരുമുളകിൻ്റെ മണി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ മസാലക്ക് പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കാം. കൂടെ തന്നെ ഇത് അരയാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ വിന്താലു മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണേ. ഈ ഒരു പാകത്തിലാണ് കേട്ടോ, അധികം ലൂസാവാതെ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന മത്തി നെയ്യുള്ള മത്തിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടൊടുക്കാം. ഇനി ഈ സവാള എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിക്കണ്. ഈ സമയത്ത് ഇതിലേക്ക് 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടൊടുക്കാം. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണ വരെ നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിക്കണേ. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1/2 കിലോ മത്തിക്കുള്ള മസാലയാണ് ഇവിടെ റെഡിയാക്കിയത്. നിങ്ങളിനി കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഈ മസാലേൻ്റെ പച്ചമുണക്കൊന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. നമ്മൾ മസാലയൊക്കെ മൂത്ത് നല്ല മണം വരുന്നു കേട്ടോ. പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ മസാലയൊക്കെ. ഈ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം 1 കപ്പ് വെള്ളമൊക്കെ മതിയാവും ഇതിന്. അധികം ലൂസുള്ള കറിയല്ല കേട്ടത്, അത്യാവശ്യം തിക്കുള്ളൊരു കറിയാണ്. ഇനി നമ്മൾ മിക്സി ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ ഫ്ലെയിമൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ടൊടുക്കാം. മത്തിയാണ് കേട്ടോ ഞാൻ ഇട്ടൊടുക്കുന്നത്, 1/2 കിലോ മത്തിയാണ് ഇട്ടൊടുക്കുന്നത്. മീനിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ചട്ടി ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതിൽ ചട്ടകം കയ്യിലൊന്നും ഇടരുത്തിട്ട് നമ്മൾ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് പാത്രം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി 1-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടക്കൊന്ന് മൂടി തുറന്നിട്ട് ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കറി വേവിക്കാൻ വെച്ചിട്ടൊരു ഏകദേശം 1-10 മിനിറ്റായി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക്.
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചട്ടി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ചാറ് ഒന്നുകൂടി നല്ല കുറുകി വരും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മത്തി വിന്താലും ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കറി വെക്കുകയാണെങ്കിൽ മത്തി കറി വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ തന്നെ വെക്കുള്ളൂ കേട്ടോ. പിന്നെ വേറെ സ്റ്റൈലിലൊന്നും മത്തി കറി വെക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ വെള്ളപ്പോ ഈ പൊറോട്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി സ്മെല്ലുമാണ്. ഇങ്ങനെ കറി വെക്കുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മത്തി ഉണ്ടാക്കിയാലുള്ളൊരു ഒരു ജാതി മണമുണ്ടല്ലോ, ആ മണമൊന്നും ഉണ്ടാവില്ല. നമുക്ക് മത്തി കഴിച്ചു കഴിഞ്ഞാലും കറി വെച്ച് കഴിഞ്ഞാലും മേശമേലൊക്കെ ഒരു ബാഡ് സ്മെല്ലാണല്ലോ, ഒരു വല്ലാത്തൊരു സ്മെല്ലാണല്ലോ, അതുണ്ടാവില്ല. ആ മത്തിൻ്റെ ആ മണം ഉണ്ടാവില്ല. നല്ല മണമാണ് കേട്ടോ ഈ കറി വെച്ചാൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും, 100% ഞാൻ പറയണം. എല്ലാവർക്കും ഇഷ്ടമാവും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ റെഡിയാക്കിയ ഈ പത്തിരി കോഴിക്കോട് സ്പെഷ്യൽ പത്തിരി, കണ്ണുവെച്ച പത്തിരിയാണ് കേട്ടോ. ഗോതമ്പ് പത്തിരി എന്ന് പറയും, കണ്ണച്ച പത്തിരി എന്ന് പറയും. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ പത്തിരിയും ഈ കറിയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്കടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.